രാജ്യത്തിന് നാണക്കേടായി വീണ്ടും കൂട്ടബലാത്സംഗത്തിന്റെ വാർത്തകൾ വരികയാണ്. കർണാടകത്തിൽ കൽബുർഗിയിൽ 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അയൽവാസിയായ യുവാവ് അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ കുഞ്ഞിനെ മിഠായി നൽകി വീട്ടിൽ കൊണ്ടുപോയ ശേഷം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം. ശ്രാവൺ ചേരുന്നു. ശ്രാവൺ, അത്യന്തം നാടകീയം, ക്ഷമിക്കണം, നാണക്കേട് എന്ന് തന്നെ പറയണം. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? വിനീത, വടക്കൻ കൽബുർഗിയിലെ വടക്കൻ കർണാടകത്തിലെ കൽബുർഗി ജില്ലയിലെ ഏക്കല്ലൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയായിരുന്നു സംഭവം. ഇവിടെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 8 വയസ്സുള്ള പെൺകുട്ടിയാണ് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കേസിൽ ഈ കുട്ടിയുടെ അയൽവാസിയും അതോടൊപ്പം ഗ്രാമത്തിലെ തയ്യൽക്കാരനുമായ എല്ലപ്പ എന്ന 35 വയസ്സുകാരനെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ കാണാതായത്. പിന്നീട് വൈകിട്ട് വീട്ടുകാരും നാട്ടിലുള്ളവരെല്ലാം ഈ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഒരാൾ എല്ലപ്പയോടൊപ്പം ഈ കുട്ടി നടന്നു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞത്. അതിനുശേഷം എല്ലപ്പയെ ഇയാളുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ നാട്ടുകാർ എല്ലാവരും പിടികൂടി മർദ്ദിക്കുകയും പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. പോലീസിൽ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. ഈ കുട്ടിയെ മിഠായി നൽകി താൻ കൂട്ടിക്കൊണ്ടുപോയെന്നും പിന്നീട് ഗ്രാമത്തിലെ കനാലിനടുത്തുള്ള ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയെന്നുമാണ് ഇയാൾ പോലീസിനെ മൊഴി നൽകിയത്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം അവിടെ തന്നെ ഉപേക്ഷിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നീട് നടത്തിയ തെരച്ചിലിൽ ഇതേ സ്ഥലത്ത് തന്നെ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. കുട്ടി ബലാത്സംഗത്തിനിരയായി എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വരികയാണ്. ഏതായാലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കനത്ത പ്രതിഷേധം കൽബുർഗിയിൽ ഈ സംഭവത്തിന് ശേഷം തുടരുന്നുമുണ്ട്. വിനീത, ശരി ശ്രാവൺ.